തന്റെ മോനെ ഞങ്ങളെ മോളെ കൊണ്ട് പിടിച്ച് അങ്ങ് കെട്ടിച്ചു. താൻ എന്തോ ചെയ്യും, ഇതൊക്കെ പറഞ്ഞാ പോരെ പ്രവർത്തിക്കുന്നു. അപ്പൊ കെട്ടിച്ചു കഴിഞ്ഞു അല്ലേ? അതെ, പിടിച്ചു കെട്ടിച്ചു. ഞാൻ രണ്ടുപേരെയും കാശ്മീരിലേക്ക് ഹണിമൂൺ അയച്ചിരിക്കുക. അത് കഴിഞ്ഞ് സ്വിറ്റ്സർലൻഡ് വഴി ഉഗണ്ട അയച്ചെന്ന് പ്രസവമൊക്കെ കഴിഞ്ഞിട്ടേ വരൂ. താ കൊണ്ടുപോയി കേസ് കൊടുക്കും. ഞാൻ ഇതിന്റെ പേരിൽ ഉണ്ണിത്താൻ കോടതി വരാൻ കയറി ഇറങ്ങും. എന്റെ വീട് പണയം വെച്ചിട്ടായാലും ശരി, തന്നെ ഞാൻ അഴിയെണ്ണിക്കും. നോക്കിക്കോ, പ്രേമിച്ചിട്ടില്ല, ഒളിച്ചോടിയതല്ല എന്നൊക്കെ പറഞ്ഞ് അവൻ നമ്മുടെ മുമ്പിൽ നാടകം കളിക്കായിരുന്നു. പ്രസവം ഉഗാണ്ടയിൽ വെച്ചാണെന്ന്. ഉഗാണ്ടയിലോ? അവനിപ്പോ എവിടെയുണ്ട്? അവൻ പോയിരിക്കാടി ഹണിമൂണിന് കാശ്മീരിലേക്ക്. നമുക്ക് പോലീസ് പരാതി കൊടുത്താലോ? ഹണിമൂണിന് കാശ്മീരിലേക്ക് പോയതിനോ? ആ നല്ല മനുഷ്യ, അവനെ കാണാനില്ലെന്ന് പറഞ്ഞ്. ഹലോ അച്ഛാ, ഞാനാ. എടി അവനാ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. കഴിഞ്ഞു, ഉറപ്പായി അവൻ മാപ്പ് പറയാ. നിങ്ങളിപ്പോ എവിടെയാ? കാശ്മീരിലാ? ഞാൻ ബാംഗ്ലൂരിനാ. ബാംഗ്ലൂരോ? ആ അണിമൂണ് പറ്റിയ സ്ഥലാ. അത് കഴിഞ്ഞ് ഉഗാണ്ടയിലെത്തിയപ്പോഴാ. അച്ഛൻ ആരുടെ കാര്യം പറയുന്നത്? എന്നാലും ആ ഉണ്ണിത്താന്റെ മുമ്പിൽ നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ. ആട്ടെ, സരസുവിന് സുഖാണോ? സരസോ? അപ്പൊ സരസുവായിട്ടല്ലേ നീ പോയത്? സരസുവിനെ കെട്ടാതിരിക്കാനല്ലേ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അച്ഛന് വട്ട എന്നാ തോന്നുന്നു? ഞാൻ കേട്ടു വട്ട് നിന്റെ തന്തക്കാടാ. സ്വന്തം മകന്റെ തന്തക്ക് വിളിക്കുന്ന തന്ത. അച്ഛാ, ഞാൻ അനിയൻകുട്ടിയാണ്. അവിടുന്ന് വേറൊരുത്തിന് അച്ഛാന്ന് വിളിക്കണു. നീ ആരാ മോനെ? ഏത് വകുപ്പാ? ഞാൻ കൊച്ചൂർപ്പന്റെ സുഹൃത്താ, ഇന്റിമേറ്റ് ഫ്രണ്ടാണ്. എന്റെ വീട്ടിൽ ഇവൻ സുഖമായിട്ട് ഇരിപ്പുണ്ട്. അച്ഛൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നിനക്ക് പെങ്ങന്മാരും എല്ലാവരുണ്ടോ? അവിടെ വേലക്കാരിയുണ്ടോ? തെറ്റിദ്ധരിച്ചല്ലേ, അവന്റെ ജാതകത്തിൽ ഒരു ഒളിച്ചോട്ടം പറഞ്ഞിട്ടുണ്ടേ. ഇവിടെ പെണ്ണുങ്ങളാരും ഇല്ല, ഞങ്ങള് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇവിടെ കുറച്ചു ദിവസം അടിച്ചു പൊളിക്കാൻ പോവാ. അടിച്ചു പൊളിക്കാനോ? നീ അവൻ ഫോൺ കൊടുത്തേ. കൊടുത്തേ കൊടുത്തേ. ഹലോ. തലക്കാരൻ നീ മാറുന്നത് നന്നായി, പക്ഷേ അവന്റെ കൂടെ അടിക്കാനും പൊളിക്കാനും ഒന്നും നടക്കണ്ട. നിന്റെ അഡ്രസ് ഒന്ന് പറഞ്ഞേ. അഡ്രസ്? ഹൗസ് നമ്പർ 33 6th Avenue, ഗൗഡ സ്ട്രീറ്റ്, ബാംഗ്ലൂർ. എന്നാ എന്റെ പൊന്നുമോൻ ഫോൺ വെച്ചോ? വെറുതെ അവനെ തെറ്റിദ്ധരിച്ചു. പക്ഷേ അവനോട് ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞപ്പോ പേടി കൂടി. അവന്റെ കൂട്ടുകാരുടെ അടിച്ചു പൊളിക്കാരനാ. നമ്മുടെ മോൻ വഴിതെറ്റാൻ ആ കൂട്ടുകാരൻ ഒരുത്തം മതി. നാടും വീടും വിട്ട് ശീലയില്ലാത്ത കുട്ടിയാ. ബാംഗ്ലൂരിലെ നമ്മുടെ മേനോനെ വിവരം അറിയിച്ചാലോ? മേനോന്റെ ഒരു കണ്ണുണ്ടാവും. കണ്ണു മാത്രമാക്കണ്ട, അവൻ ഇനി മേനോന്റെ വീട്ടിൽ താമസിച്ചാ മതി. അവിടെ ഒരു പെൺകുട്ടിയില്ലേ? ഉണ്ട്, മേനോന് ഒറ്റ മോളാ. അവിടെ താമസിച്ച് അങ്ങനെ വല്ലതും സംഭവിച്ചാ എനിക്ക് സന്തോഷായിടി. മേനോന് എനിക്ക് സൂചിപ്പിച്ചിട്ടുള്ളതാ, അവര് തമ്മിൽ ഇഷ്ടപ്പെട്ട ബാംഗ്ലൂര് വെച്ച് കെട്ട്. അത് കേട്ട് ഞെട്ടിയാ ഉണ്ണിത്ത മേലോട്ട് നോക്കി ആന്ന് വായും പൊളിച്ച് നിൽക്കുന്നത് എനിക്കൊന്ന് കാണണോടി. എന്നാ സമയങ്ങളുടെ മേനെ വിളിക്ക്. അനിയൻകുട്ടി കുഴപ്പമായും തോന്നുന്നു. ക്രൂരന്റെ ഭാവത്തിലുള്ള ഒരു തടിയും വന്നിരിക്കുന്നു. അയാളുടെ വരവിൽ എന്തോ പന്തികേടുണ്ട്. ഗീതയുടെ അച്ഛനായിരിക്കും. അയാൾക്ക് ക്രൂരഭാവം ഇല്ലോ. പിന്നെ ജയശ്രീയുടെ അച്ഛൻ അയാളുടെ സ്ഥലത്തില്ലല്ലോ. ഓ മനസ്സിലായി മനസ്സിലായി, ശാന്തിയുടെ ഡാഡി. എന്താ പ്രശ്നം? പ്രശ്നം നിസ്സാരം. ഇന്നലെ ഞാനും ശാന്തിയുടെ ഐസ്ക്രീം പാർലറിൽ നിന്ന് ഇറങ്ങി വരുന്നത് അവളുടെ അച്ഛൻ കണ്ടു എന്ന് ശാന്തി വിളിച്ച് പറഞ്ഞിരുന്നു. അത്രേ ഉള്ളൂ, ഫ്രണ്ട്സ് ആണെന്ന് പറയാം. എന്റെ കൂടെ കാർ കയറി പോകുന്നതും കണ്ടു. ലിഫ്റ്റ് കൊടുത്തു എന്ന് പറയണം. പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് സിനിമയ്ക്ക് കയറുന്നത് കണ്ടോ എന്നൊരു സംശയം. കൈവിട്ടു പോയി. എങ്കിൽ ശാന്തിയുടെ ഡാഡി തന്നെ ആയിരിക്കും അനിയൻകുട്ടി. നീ പേടിക്കണ്ട, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. വേണേ കണ്ട് പഠിച്ചോ. ഹായ് അങ്കിൾ. ഹായ്. വരണം വരണം, ഇരിക്കണം. ശാന്തിയുടെ ഡാഡി ഇല്ലേ? അല്ല, ഞാൻ ശാലിനിയുടെ ഡാഡിയാണ്. ഏതായി ശാലിനി? ആ പേര് നമ്മുടെ ലിസ്റ്റിൽ ഇല്ലല്ലോ. എന്താ പുറപുറുക്കുന്നെ? നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇല്ല. അതെങ്ങനാ, ചെറുപ്പത്തിൽ കണ്ടതല്ലേ? ഞാൻ മേനോൻ, ജി കെ മേനോൻ. നിന്റെ അച്ഛൻ പാലത്തിങ്കൽ കുറുപ്പനെ വിളിച്ചിരുന്നു. ഞെട്ടണ്ട,
ഞങ്ങള് പഴയ സുഹൃത്തുക്കളാ. ഇതാരാ? ഇത് എന്റെ ഫ്രണ്ടാ. ആ ഈ ഫ്രണ്ടിനെ കുറിച്ച് അച്ഛനോട് പറഞ്ഞിരുന്നു, ഇവൻ ആള് ശരിയില്ലെന്നും ഇവന്റെ കൂടെ കൂടി ആ വഴിതെറ്റി പോകുമെന്നും. അതുകൊണ്ട് എന്നെ കൂട്ടി കൊണ്ടുപോവാനാ ഞാൻ വന്നത്. ഇയാളാളും മാറി സംസാരിക്കുന്നേ. എന്നാ എന്റെ വീട്ടിലേക്ക് പോവാം. നീ പോവേയുള്ളൂ, ഞാൻ പോവില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ പോവില്ല, അത് തന്നെ. നിങ്ങൾ എന്താ പെറുപെറുക്കണെന്ന് എനിക്ക് മനസ്സിലായി. അങ്കിളിനൊരു പ്രായപൂർത്തിയായ മോളില്ലേ, ഞാൻ അവിടെ താമസിക്കുന്നത് ശരിയാണോ ഇതൊക്കെ അല്ലേ? ഞാൻ അതും നിന്റെ അച്ഛനോട് സംസാരിച്ചിരുന്നു. അപ്പൊ പറയാണ് എന്റെ മോളുമായ ഒരു അലയൻസിന് താല്പര്യമുണ്ടെന്ന്. നിന്നെ എനിക്ക് ബോധിച്ചു. അങ്കിളിന്റെ മോള് അങ്കിളിനെ പോലെയാണോ? എന്താ അങ്ങനെ ചോദിച്ചത്? തീരുമാനം ഇവിടെ വെച്ച് തന്നെ പറയാമല്ലോ എന്ന് കരുതിയിട്ടാവും. എന്നാൽ എന്റെ മോൾ എന്നെ പോലെ അല്ല, അവളെ അമ്മയെ പോലെയാ, സുന്ദരി. നിനക്ക് പോകാൻ വയ്യെന്നല്ലേ പറഞ്ഞ്? വാക്ക് മാറരുത്. ആ ശാലിന് കുട്ടി എനിക്ക് വേണ്ടി ജനിച്ച അങ്കിൾ, ഐ എം കമ്മിങ്. അവന്റെ യോഗം. ഇതാണ് എന്റെ വൈഫ് മാലതി. അമ്മ ഓക്കേ. ഇതാരാന്ന് മനസ്സിലായോ നിനക്ക്? കൊച്ചുകുറുപ്പ്, എന്നാൽ ഇത്ര കറക്റ്റ് ആയിട്ട് എന്നെ ഇങ്ങനെ മനസ്സിലായി? ഇത്തിരിയുള്ളപ്പോ നിന്നെ കണ്ടതാണെങ്കിലും ആ ചായ എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അവൾക്ക് എന്തെങ്കിലും ഒന്ന് ഒരിക്കൽ കണ്ടാ മതി, നല്ല മെമ്മറിയാ. മമ്മിയുടെ മെമ്മറി കൊള്ളാം. താങ്ക്സ്. വീടെങ്ങനെ, ഇഷ്ടപ്പെട്ടോ? പിന്നെ കളിക്കുണ്ട്. പിന്നെ മസനകുടിയിൽ 1000 ഏക്കർ ഏലത്തോട്ടം കൂടി ഉണ്ട്. എല്ലാം എന്റെ മോളെ കെട്ടുന്നവനാ. എന്റെ ഭാഗ്യം. മോന് കുടിക്കാൻ എന്താ എടുക്കണ്ടേ, ചായയോ കാപ്പിയോ? ഊണിന്റെ നേരത്താണ് മമ്മി ചായയും കാപ്പിയും. മമ്മി ചെന്ന് ഊണെടുത്ത് വെച്ച്. അല്ലെങ്കിൽ അതെ അതെ. അങ്കിൾ, മോള് നീ വരുന്നു പറഞ്ഞപ്പോ മുതൽ അവൾ ഒരുങ്ങാൻ തുടങ്ങിയതാ. മാലതി, അവളെ വിളിക്കടി. ഞാനിവിടെ താമസിക്കുന്നതിന് അങ്കിളിന് വല്ല വിരോധം? നേവർ. സന്തോഷേ ഉള്ളൂ. അങ്കിളിന് മൂത്തത് മോനാ? അതെന്റെ ഒരേ ഒരു മോള് ശാലിനി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവും, ഡാഡി പറഞ്ഞല്ലോ. അത് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഞാനൊരു കാര്യം ഓർത്തത്, ഇപ്പൊ പോയിട്ടൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്ത് അത്യാവശ്യം? ഒരു അഡ്മിഷന്റെ കാര്യമാണ്, ഞാനത് മറന്നു. അഡ്മിഷനോ? അത് പിന്നെ കമ്പ്യൂട്ടർ പഠിക്കാനായിട്ടാ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഒളിച്ചോടിയത്. കമ്പ്യൂട്ടർ എന്ന് കേട്ട അച്ഛന് അലർജിയാ. അച്ഛനറിയാതെ പഠിക്കാനായിട്ടാ ഞാൻ. എന്നാ ഞാൻ അങ്ങോട്ട് ഊണ് കഴിച്ചിട്ട് പോവാം. അയ്യോ, ഊണ് കഴിക്കാൻ നിന്ന് അഡ്മിഷൻ പോവും? എന്നാ മോൻ വേഗം അങ്ങോട്ട് ചെല്ലേ. താങ്ക് യു അങ്കിൾ. പിന്നെ അഡ്മിഷൻ ശരിയാക്കി പെട്ടിയും എടുത്ത് നേരെ ഇങ്ങ് പോരണം. അയ്യോ അതല്ല അങ്കിൾ, കല്യാണത്തിന് മുമ്പ് പെണ്ണിന്റെ വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞാൽ അതും ഇത്രേ സുന്ദരിയായ മകൾ ഇവിടെ ഉള്ളപ്പോ നാട്ടുകാർ പലതും പറയും. ഓ, ഞാൻ അത്രയും കടന്ന് അങ്ങ് ചിന്തിച്ചില്ല. എന്നാ മോൻ ചെല്ലേ. താങ്ക് യു. എങ്ങനെയുണ്ട്? ഓ സൂപ്പർ ഡാഡി.